ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോംസ്. ഈ സിനിമ ആൾക്കാർ പറയുന്ന അത്ര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ആൾക്കാരെല്ലാവരും പറയുന്ന അത്രയും മോശമാണോ ഈ സിനിമ? എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. എനിക്ക് ഒരു നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഞാൻ സിനിമ റിലീസ് ചെയ്ത് ഗോൾഡ് സിനിമ റിലീസ് ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച്, ഓ അത്ര മോശമാണല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ അത്രയും ലോ ആക്കിയാണ് വെച്ചിരുന്നത്. പക്ഷേ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പെക്റ്റേഷൻ ലെവലിൽ നിന്ന് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ എക്സ്പെക്റ്റേഷൻ ലെവൽ അത്രയും ലോ ആക്കി വെച്ചുകൊണ്ടായിരിക്കും എനിക്കിഷ്ടപ്പെട്ടത്. ആൾക്കാർ പൊതുവെ പ്രേമം എന്നുള്ള മൂവിയുടെ ഒരു എന്താ പറയുക, ആ ലെവലിൽ നിന്നിട്ടാണ്, ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിൽ നിന്നിട്ടാണ് ആൾക്കാർ പോയി കണ്ടത്. ശരിക്കും അത്രയില്ല, അത്രയും എത്തിയില്ല. കാരണം ആ ഒരു ലെവലിൽ എത്താനായിട്ട് പാടാണ്. ഇനി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പിടിക്കാൻ പറ്റുമെന്നുള്ളത്. ആൾക്കാരങ്ങനെ ചിന്തിച്ചു. അൽഫോൺസ് പുത്രൻ്റെ 7 വർഷം കഴിഞ്ഞിട്ട്, പ്രേമം എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞിട്ടുള്ളൊരു സിനിമ വരുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രതീക്ഷിച്ച്. പക്ഷേ ശരിക്കും അത്ര ഇല്ല. അതുകൊണ്ട് പക്ഷേ എനിക്ക് അത് നല്ലൊരു സിനിമയായിട്ടാണ്, ഇപ്പം ഗോൾഡ് നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിലൊരുപാട് എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ട നല്ല കുറേ സംഭവങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി, പിന്നെ എഡിറ്റിംഗ്, പിന്നെ ഇതിൻ്റെ മ്യൂസിക്, ഇത് മൂന്നോണം എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തത്. അതിൽ സിനിമാറ്റോഗ്രഫി ആണെങ്കിൽ തന്നെ, ഇപ്പം പ്രേമം എന്നുള്ള മൂവിയിലും ഈ ഒരു മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റും ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്ത രീതി ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ഒരു ഫ്രഷ് ഫീല് നമുക്കെപ്പോഴും കിട്ടുന്നത് പ്രേമം എന്ന സിനിമ കാണുമ്പോൾ, ആ ഒരു ഫ്രഷ് ഫീല് കിട്ടുന്നത് അതിൻ്റെ സിനിമാറ്റോഗ്രഫിക്കും എഡിറ്റിങ്ങിനും മ്യൂസിക്കിനും ഭയങ്കര ഒരു വലിയ ഒരു പങ്കുണ്ട്. സെയിം അതേപോലെ തന്നെ ഇതിലും ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ്. അതായത് ഇപ്പോൾ പ്രേമം സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചറിയാം, ഫസ്റ്റ് സീനിൽ നിവിൻ പോളിനെ കാണിക്കുന്ന ഷോട്ടിൽ തന്നെ എന്താ പറയുക, ഒരു എവിടെയോ ആരോ ഒളിച്ചിരുന്ന് നോക്കുന്ന പോലെയാണ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് സിനിമ ഫുള്ള്. അതായത് പ്രേമം മൂവി ശ്രദ്ധിച്ചറിഞ്ഞറിയാം, നിവിൻ പോളിനെ കാണിക്കുമ്പോൾ ഫസ്റ്റ് സീനിൽ ഒരു ഗ്രില്ലുണ്ടാവും എപ്പോഴും. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ എവിടെയോ ആരോ ഒളിച്ചിരുന്ന് കാണുന്ന പോലെയാണ്. അതായത് മെയിൻ ഫോക്കസിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും ഉണ്ടാവും, ഒരു പൂവോ ഇലയോ ഫ്രെയിമിൻ്റെ ഫ്രണ്ടിലുണ്ടാവും. അതിന് അപ്പുറത്തായിരിക്കും മെയിൻ ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. ഫ്ലൈ ഓൺ ദ വോൾ എന്നൊക്കെ പറയും അതിന്, ആ ഒരു ടൈപ്പ് സംഭവത്തിന്, ആരോ ഒളിച്ചിരുന്ന് കാണുന്ന പോലത്തെ ഒരു സംഭവം. അങ്ങനത്തെ കുറേ സീനുകൾ ഒരുപാടില്ല, എന്നാലും തുടക്കമൊക്കെ അങ്ങനത്തെ കുറേ ഒരുപാട് സീനുകൾ വന്നിട്ടുണ്ടായിരുന്നു ഗോൾഡിൽ. അതുപോലെ കളർ ഗ്രേഡിങ് ഒരു നല്ല രസമുണ്ടായിരുന്നു. എഡിറ്റിംഗ് പറയുകയാണെങ്കിൽ തന്നെ അതും ഒരു ഫ്രഷ് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് സിനിമ കണ്ടപ്പോൾ. കാര്യം ഒരു സ്ക്രീനിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ എഴുതി എഴുതി വരുന്നുണ്ട്. കുറേ ഉണ്ട് അങ്ങനെ എഴുത്ത്, ഒരുപാട് ഇങ്ങനെ നമ്മൾ മറ്റേ പ്രേമത്തിൽ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന പോലെ ഇതിനകത്ത് ഒരുപാട് അങ്ങനത്തെ സീനുകളുണ്ട്. ഇങ്ങനെ എഴുതി സ്ക്രീനിൽ എഴുതി 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 ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് നല്ലതായിട്ടാണ് ഫീൽ ചെയ്തത്. നമ്മളങ്ങനെ ഒരുപാട് മെയിൻ സ്ട്രീം സിനിമകളിലൊന്നും അങ്ങനെ അധികം കാണാത്തൊരു സംഭവമാണ്. അതുപോലെ ഇപ്പം ഗോൾഡ് സിനിമയുടെ ടീസർ ശ്രദ്ധിച്ചറിയാം, പൃഥ്വിരാജ് ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീനിൽ സ്ക്രീനിൽ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് പോലത്തെ സംഭവമുണ്ട്. അങ്ങനത്തെ കുറേ എഫക്റ്റ് ഈ സിനിമയിൽ ഉടനീളമുണ്ട് മൊത്തത്തിൽ. ഇപ്പം എഡിറ്റിങ്ങിൽ അതേപോലെ ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്കുള്ള ട്രാൻസിഷൻ, ആ സംഭവങ്ങളൊക്കെ ഭയങ്കര രസമുണ്ട്. കാര്യം പുള്ളി നല്ല രീതിയിൽ ഇതിൽ പണിയെടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഈ അൽഫോൺസ് പുത്രൻ. അതുപോലെ ബി ജി എംസ് യൂസ് ചെയ്ത സംഭവങ്ങളൊക്കെ സിനിമയിൽ മൊത്തത്തിൽ ബി ജി എംസ് ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നൊരു മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലാലു അലക്സും ഷമ്മി തിലകനുമാണ്. ശരിക്കും അവർ ഈ സിനിമയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ഭയങ്കര നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം ഇപ്പം ലാലു അലക്സ് എന്നുള്ള ആക്ടർ നമ്മൾ ഒരുപാടായി കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഒരു നല്ലൊരു തിരിച്ചുവരവാണിത്. കാരണം
ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു. പുള്ളീനെ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സീനിലും തന്നെ നല്ലൊരു എന്താ പറയുക, ആ ഒരു പുള്ളിയുടെ സംസാര രീതിയും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതുപോലെ ഷമ്മി തിലകൻ, പുള്ളി അവർ തമ്മിലുള്ള ഒരു റാപ്പൊക്കെ അടിപൊളിയാണ്. പിന്നെ പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റോറിയാണ് കാര്യം. വളരെ ചെറിയൊരു സംഭവം അതിനെ ഭയങ്കര വലുതാക്കി നീട്ടി നീട്ടി കൊണ്ടുപോയി ഒപ്പിച്ചു എന്നുള്ള രീതിയാണ് ശരിക്കും എനിക്ക് തോന്നിയത്. അത്രയും ഇല്ല കാണിക്കാനായിട്ട്, എന്നാൽ അതിങ്ങനെ വലിച്ചു നീട്ടി 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 കൊണ്ടുപോയി. പിന്നെ ഇതിലെ നായിക നയൻതാര ഒരാവശ്യമില്ല ശരിക്കും. പ്രേമം എന്ന മൂവിയിലും നേരം എന്ന മൂവിയിലും ശരിക്കും നായികയ്ക്ക് നല്ല രീതിയിലൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ വരുമ്പോൾ നായിക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് എനിക്ക് തോന്നിച്ചില്ല നയൻതാര പോലുള്ളൊരു ആക്ട്രസിനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ റോൾ കൊടുത്തതെന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവരില്ലെങ്കിലും സിനിമക്കൊരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയാണ്. അതുപോലെ നമ്മൾ ആ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല ശരിക്കും. അതായത് ഇപ്പം സ്റ്റോറിയിൽ സ്ക്രീൻ പ്ലേ വൈസ് ആണെങ്കിൽ തന്നെ അങ്ങനെ ആ ഒരു പ്രേമത്തിൽ കണ്ട ഒരു ഫ്രഷ്നെസ് ഇല്ലേ, ആ ഡയലോഗ്സിലും കാര്യങ്ങളൊക്കെ ഒരു ഇതില്ല. ഉള്ള ഡയലോഗ്സ് അങ്ങനെ തന്നെ നല്ലതാണെങ്കിൽ കൂടി നമ്മളങ്ങനെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കോമഡീസോ അല്ലെങ്കിൽ സംഭവങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ ഉള്ളത് നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു ഡീസൻറ്റ് ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പം സ്റ്റോറി വൈസ് ആണെങ്കിലും സ്ക്രീൻ പ്ലേ വൈസ് ആണെങ്കിലും അത്രയൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിൽ കൂടി ഇപ്പം കൊട്ടി കൊഴിച്ചു വരുന്ന ഒരുപാട് ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ ബിഗ് സ്റ്റാഴ്സിൻ്റെ സിനിമകളേക്കാൾ വേ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ആൾക്കാർക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ ലെവലിൽ എത്തില്ല. പ്രേമം എന്നുള്ള സിനിമയുടെ എക്സ്പെക്റ്റേഷൻ ലെവലിൽ എത്തില്ല എന്നുള്ളതാണ് മെയിൻ സംഭവം. പിന്നെ ഈ പറഞ്ഞ നെഗറ്റീവ്സ് ഒരുപാടുണ്ട്. നായിക പ്രാധാന്യമൊന്നുമില്ല, വെറുതെയാണ്. അതുപോലെ സ്റ്റോറി ചെറിയൊരു പ്ലോട്ടായിട്ടാണ് സംഭവം, അതിനെ വലിച്ചു നീട്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് വെറുതെ ഒരു കുറേ സംഭവങ്ങളൊക്കെ വരുന്നു കാണിക്കുന്നുണ്ട്, ഇതാവശ്യമില്ല. ശരിക്കും സിനിമ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂറിന് അടുത്തെത്തിക്കാനായിട്ട് വലിച്ചു നീട്ടിയതുപോലെയായിട്ടാണ് ഫീൽ ചെയ്തത്. അതിനിടയ്ക്ക് ഈ കുറേ ടെക്നിക്കൽ ആസ്പെക്റ്റിൽ ഭയങ്കര സംഭവമാണ് സിനിമ, ഭയങ്കരമായിട്ട് എന്താ പറയുക ബ്രില്യൻറ്റ് ടൈപ്പാണ്. അതുപോലെ ഇപ്പം ബാബുരാജിൻ്റെ സംഭവം പറയാം. ബാബുരാജിൻ്റെ ക്യാരക്ടറൊക്കെ അടിപൊളിയാണ് കേട്ടോ. പുള്ളീനെ ഒരു കോമാളിയാക്കി കാണിക്കാണ്ടൊരു സംഭവമൊക്കെ, കോമാളിയാക്കി കാണിക്കാത്ത സംഭവങ്ങളൊക്കെ നല്ലതാണ്. പുള്ളിയുടെ റോളൊക്കെ നല്ല രസമുണ്ട്. ശരിക്കും ആൾക്കാർ പറയുന്ന അത്ര മോശമല്ല, ഒരു ഒരു നല്ലൊരു എൻ്റർടൈനറാണ് സിനിമ. ഒരു എന്താ പറയുക, ആൾക്കാർ പ്രതീക്ഷിച്ച അത്രയും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്കിഷ്ടപ്പെട്ടു, നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കറിയില്ല, നിങ്ങൾ കണ്ടു നോക്കുക, എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. എക്സ്പെക്റ്റേഷൻസ് ആ ലെവലിൽ കുറച്ച് വെച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടി എൻ്റർടൈനിങ് ആയിരിക്കും, കുറേ കൂടി ഇഷ്ടപ്പെടും. ആ ഒരു പ്രതീക്ഷ മാറ്റി വെക്കുക. അത്രയുള്ളൂ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്, അത്രയേ ഉള്ളൂ. ഒരു പുതിയ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ, സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ.